കായലിന്റെയും കരയുടെയും ശ്വാസവായുവായി കരുതപ്പെടുന്ന കണ്ടലുകൾ നട്ട് സംരക്ഷിച്ച് ഇടയിലെ കാട്ടിലെ മത്സ്യത്തൊഴിലാളി ഒ രാജൻ. മുളപ്പിച്ചെടുത്ത കുട്ടിക്കണ്ടലുകൾ കൗവായി കായലോരത്ത് വേറിട്ട കാഴ്ചയാണ്. ഇടയിലെ കാട്ടിലാണ് ആയിരത്തോളം വരുന്ന കണ്ടൽ ചെടികൾ രാജൻ തയ്യാറാക്കിയത്. പതിറ്റാണ്ടുകളായി കൗവായി കായലിൽ മത്സ്യബന്ധനത്തിലേർപ്പെട്ടു വരുന്ന രാജൻ കഴിഞ്ഞ 5 വർഷമായി കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. കൗവായി കായലോരത്ത് 1 കിലോമീറ്റർ നീളത്തിലാണ് കണ്ടൽ വിത്തുകൾ മുളപ്പിച്ച് നട്ടുപിടിപ്പിച്ചു വരുന്നത്. കൗവായി കായലിനോട് ചേർന്നുള്ള ഇടയിലക്കാട് തുരുത്തിന് കാവലായി കണ്ടലുകൾ വെച്ചുപിടിപ്പിച്ച മാതൃക നൽകുകയാണ് 59-കാരനായ രാജൻ. ഇടയിലക്കാട് തെക്കേ മുനമ്പു മുതൽ വടക്ക് ഭാഗത്തായി 1 കിലോമീറ്റർ നീളത്തിലാണ് കായലോരത്ത് കണ്ടൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. കണ്ടൽ നട്ടുപോകൽ മാത്രമല്ല, മത്സ്യബന്ധന തൊഴിലിനിടയിൽ അവയുടെ സംരക്ഷണത്തിന് ഓലമടലും മുളന്തണ്ടും ചീന്തിയെടുത്ത് സംരക്ഷണ കവചവും ഒരുക്കിവരുന്നുണ്ട് ഇദ്ദേഹം. മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള കായൽ ജീവികൾക്ക് പ്രജനനത്തിനും ആവാസ വ്യവസ്ഥിതിക്കും കണ്ടൽക്കാടുകൾ അത്യന്താപേക്ഷിതമാണ്. കൗവായി കായലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഭ്രാന്തൻ കണ്ടലിന്റെ വിത്തുകൾ ശേഖരിച്ചു വരുന്നത്. എല്ലാ വർഷവും ഏതാണ്ട് 1000-ത്തോളം കണ്ടൽ ചെടികൾ നട്ടുവളർത്തുമെങ്കിലും പല കാരണങ്ങൾ മൂലം പകുതിയും നശിച്ചു പോകുകയാണെന്നും കായലിന്റെ പാരിസ്ഥിതിക സന്തുലനം നിലനിർത്താൻ ഇനിയും കണ്ടലുകൾ നടാൻ തന്നെയാണ് തീരുമാനമെന്നും രാജൻ പറയുന്നു. 1000-ൽ പരം കണ്ടലുകൾ ഇപ്പോൾ നട്ടു വരുന്നുണ്ട്. അത് നടന്നതൊന്നും എല്ലാം മുളച്ച് വിജയിച്ച് കിട്ടില്ല. ഒരു ഭാഗം നശിച്ചു പോകും, ബാക്കിയുള്ള ഭാഗം വളർന്നു വരുന്നുണ്ട്. കുറേയൊക്കെ അത് പൊട്ടി വീണ് അത് നശിച്ചു പോകുന്നു. അപ്പോൾ അതിന് താങ്ങ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതലായിട്ടത് വീട് നിന്ന് കിട്ടും, നമുക്ക് വളർന്ന് കിട്ടും. ഈ കാല് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ ചെയ്തോളും. അപ്പോൾ ഒരു പ്രായം വരുമ്പോൾ അതിൻ്റെ മേലെ പക്ഷിയും പച്ചകളൊക്കെ വന്നിരുന്ന് അത് പൊട്ടി നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കണ്ടലിനെ പറ്റി പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.